ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ക്ലെൻഡ്. ഇന്ന് നമ്മൾ റോട്ട് വീലർ ഡോഗിൻ്റെ ഡയറ്റ് പ്ലാനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡോഗ് ബ്രീഡ്സിൻ്റെ ഡയറ്റ് പ്ലാൻ, ട്രെയിനിങ് പിന്നെ ഡോഗ് കെയർ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. റോട്ട് വീലർ ഡോഗ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 6 മന്ത് വരെ നമ്മൾ കൊടുക്കുന്ന ഫുഡ്, അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതിലാണ് അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ, ബോഡി ഡെവലപ്മെൻറ്റിൻ്റെ ആണെങ്കിലും മസിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ആണെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ളത് ആ 6 മന്ത്സ്, ഫസ്റ്റ് 6 മന്ത്സിലെ ഫുഡാണ്. ഫസ്റ്റ് 6 മന്ത്സിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ 30% അടുത്ത് പ്രോട്ടീനും 20% അടുത്ത് ഫാറ്റ്, ഇത് അടങ്ങിയ ഫുഡ് കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു ബോഡിയൊക്കെ ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള മൾട്ടി വിറ്റാമിൻസ്, ന്യൂട്രിഷൻസ്, ഇതിൻ്റെ ഡെഫിഷ്യൻസി ഇല്ലാണ്ടും കൂടി നോക്കുക. ഇവിടെ ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡയറ്റാണ്. അല്ലാത്ത ഷോ ഡോഗിൻ്റെയും അല്ലാത്ത ഡയറ്റൊക്കെ വരുമ്പം വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വരുന്ന ഫസ്റ്റ് മന്താണ്. ഫസ്റ്റ് മന്ത് റോട്ട് വീലർ പപ്പീസിന് നിർബന്ധമായിട്ടും അമ്മയുടെ പാല്, മദേഴ്സ് മിൽക്ക് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കൗ മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് കാരണവശാലും റോട്ട് വീലർ പപ്പീസിന് കൊടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് മിൽക്ക് കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് പപ്പീസിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള RC പോലെയുള്ള കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ മദേഴ്സ് മിൽക്കിൻ്റെ അതേ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പാൽപ്പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും, അത് മേടിച്ച് കൊടുക്കുക. അല്ലാണ്ട് ഒരു കാരണവശാലും കൗ മിൽക്ക് കൊടുക്കരുത്. സെക്കൻഡ് മന്ത് തൊട്ട് നമുക്ക് റോട്ട് വീലർ പപ്പീസിന് ഡോഗ് ഫുഡ് കൊടുത്തു തുടങ്ങാം. സ്റ്റാർട്ടർ ഫുഡാണ് കൊടുക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ സ്റ്റാർട്ടർ ഫുഡ് മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, റോട്ടിന് കൊടുക്കുമ്പോൾ എപ്പോഴും പ്രോട്ടീൻ ഫാറ്റ് റേഷ്യോ അറ്റ്ലീസ്റ്റ് പ്രോട്ടീൻ 30% ഫാറ്റ് 20% ഉള്ള ഫുഡ് തന്നെ മേടിക്കാൻ ശ്രമിക്കുക. കാര്യം ഇവർക്ക് ഈ ഒരു സ്റ്റേജിൽ പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും റേഷ്യോ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പം നിങ്ങൾ RC ആണെങ്കിൽ ഈ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് ഇത്രയും കൂടി ബെസ്റ്റ് RCയുടെ മാക്സി സ്റ്റാർട്ടർ, അത് കുഴപ്പമുണ്ടാവില്ല. പിന്നെ റോട്ട് വീലറിന് വേണ്ടി മാത്രം RCക്ക് ഫുഡ് ഉണ്ട്, പക്ഷേ അതിൽ പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും റേഷ്യോ കമ്പയറിങ് ടു മാക്സി സ്റ്റാർട്ടർ, അതായത് RCയുടെ തന്നെയാണ്, കുറവാണ്. അപ്പോൾ നിങ്ങളുടെ പപ്പി ഒരു ഇത്തിരിയും കൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ മാക്സി സ്റ്റാർട്ടർ ആയിരിക്കും. RCയുടെ തന്നെയാണ് രണ്ടും, മാക്സി സ്റ്റാർട്ടർ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് 3rd മന്ത് തൊട്ട് നിങ്ങൾക്ക് RCയുടെ റോട്ട് വീലറിന് മാത്രം കൊടുക്കുന്ന പപ്പി ഫുഡ് കൊടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ളതാണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫോക്കസ്, ഡ്രൂൾസിൻ്റെ സാധാ മേടിക്കരുത്, ഫോക്കസ് അല്ലെങ്കിൽ പിടിഗിരി ആണെങ്കിൽ പ്രോ മേടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിലെ പ്രോട്ടീൻ്റെയും ഫാറ്റിൻ്റെയും അളവ് കൂടുതലുള്ളൂ. നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വാങ്ങിക്കാനുള്ള ആമസോൺ ലിങ്ക് ഞാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് മന്ത് വെച്ച് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഡോഗിൻ്റെ മന്ത് വെച്ച് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ മാക്സിമം ഹോംലി ഫുഡൊന്നും ഈ 2nd മന്തിൽ കൊടുക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ മിൽക്ക്, കൗ മിൽക്ക് അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. കൗ മിൽക്ക് കൊടുക്കുമെങ്കിൽ തന്നെ 1:2 എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് മാത്രം കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് സിർലാക്ക് ഈ പ്രായത്തിൽ ഡോഗ്സിന് കൊടുക്കുന്ന സിർലാക്ക് കിട്ടും, അത് മേടിച്ച് കൊടുക്കാവുന്നതാണ്. വേറെ ചോറ് പോലെയുള്ള ഫുഡൊന്നും 2nd മന്തിൽ മാക്സിമം കൊടുക്കാണ്ടിരിക്കുക, ഡൈജഷൻ ഇഷ്യൂ വരും, അതുകൊണ്ടാണ്. ഇനി വരുന്നത് 3rd മന്ത് ആണ്. 3rd മന്ത് തൊട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഹോം ഫുഡ് നിങ്ങളുടെ പപ്പീസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതും ആദ്യം തന്നെ വളരെ കൂടുതൽ കൊടുക്കരുത്, ചെറുതായിട്ട് മാത്രം കൊടുത്ത് ഡൈജഷണൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കുക. അത് നിങ്ങൾ 4 പ്രാവശ്യമാണ് 3rd മന്ത് തൊട്ട് പപ്പീനെ ഫീഡ് ചെയ്യേണ്ടത്. 3rd മന്തിൽ നമ്മൾ 3 പ്രാവശ്യം ഫുള്ളായിട്ടും ഡോഗ് ഫുഡ്, 1 പ്രാവശ്യം അതിൻ്റെ ഒരു 75% അടുത്ത് ഡോഗ് ഫുഡും 20% ഹോം ഫുഡും വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് 50%, 75%, 100%, അങ്ങനെ 1 പ്രാവശ്യം ഫുള്ളായിട്ട് നമ്മൾ ഹോം ഫുഡിലോട്ട് കൺവേർട്ട് ചെയ്യും. അത് ഒരു ചെറിയതായിട്ട് തന്നെ നിങ്ങൾ കൺവേർട്ട് ചെയ്യുക, ഒറ്റയടിക്ക് ഹോം ഫുഡ് കൊടുക്കരുത്, ഡൈജഷണൽ പ്രോബ്ലം അങ്ങനെയുള്ള കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളീ 1 പ്രാവശ്യം കൊടുക്കുന്ന ഹോം ഫുഡിൽ നമുക്ക് കേർഡ് റൈസ്, എഗ് റൈസ്, വെജ് റൈസ്, ഈ 3 സാധനം ആണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. മീറ്റ്, ചിക്കൻ അങ്ങനെയുള്ളതൊന്നും ഈ 3rd മന്തിൽ ഇൻക്ലൂഡ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ തേർഡ് മന്ത് തൊട്ട് കൊടുക്കുന്ന ഡോഗ് ഫുഡിലാണ്. അത് നിങ്ങൾക്ക് തേർഡ് മന്ത് തൊട്ട് നിങ്ങൾക്ക് RC കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫുഡ്, അതായത് ഇപ്പോൾ സ്മാർട്ട് ഹാർട്ടിൻ്റെ പവർ പാക്ക് അല്ലെങ്കിൽ ഡ്രൂൾസിൻ്റെ ഫോക്കസ്, അങ്ങനെയുള്ള ഫാറ്റിൻ്റെയും പ്രോട്ടീൻ്റെയും റേഷ്യോ കൂടുതലുള്ള ഫുഡ് ഏതെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ സ്മാർട്ട് ഹാർട്ടൊക്കെ അത്യാവശ്യം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഡോഗ് നല്ലപോലെ മസ്കുലറായിട്ട് വരുന്നുണ്ടെന്നാണ് റിവ്യൂസൊക്കെ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഇത്രയും കൂടി നിങ്ങൾക്ക് പൈസ കുറച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ വരുന്നത് ഫോർത്ത് മന്ത് ആണ്. ഫോർത്ത് മന്ത് തൊട്ട് നമുക്ക് ചെറുതായിട്ട് ഫിഷ്, പിന്നെ ലിവർ, ചിക്കൻ ലിവർ ഇതൊക്കെ കൊടുത്ത് തുടങ്ങാം. അത് ആദ്യം കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ മാത്രം കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2:2 റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുക, അതായത് 2 പ്രാവശ്യം ഹോം ഫുഡ്, 2 പ്രാവശ്യം ഡോഗ് ഫുഡ്, ആ ഒരു രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രോട്ടീനൊക്കെ ആ ഒരു ബോഡി ഡെവലപ്മെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 1:3 റേഷ്യോയിൽ തന്നെ ഫുഡ് കൊടുക്കുക. കാര്യം അതിൻ്റെ ആ ഒരു ബോഡി ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് പ്രോട്ടീനും ഫാറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഡോഗിന് ഈ ടൈമിൽ എഗ്ഗ് കൊടുക്കാം. ഏറ്റവും നല്ലത് ഒരു 2 എഗ്ഗിൻ്റെ വൈറ്റ്, 1 എഗ്ഗിൻ്റെ മഞ്ഞ, ആ ഒരു രീതിയിൽ കൊടുക്കുക, അല്ലെങ്കിൽ 2 എഗ്ഗ് ഫുള്ളായിട്ട് കൊടുക്കുക. പിന്നെ ഇത്രയും കൂടി അതിന് ആ ഡോഗിന് ഫാറ്റൊക്കെ വളരെ കുറവാണ്, വളരെ ക്ഷീണിച്ച ഡോഗാണെന്നുണ്ടെങ്കിൽ 3 വൈറ്റ് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ ഈ ഒരു ടൈമിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മൾട്ടി വിറ്റാമിൻ, ഡൈജഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോഗ്സിന് കൊടുക്കേണ്ടതാണ്. നമ്മൾ സെക്കൻഡ് മന്ത് തൊട്ട് സപ്ലിമെൻസും ഈ ഡൈജഷനുള്ള മെഡിസിനൊക്കെ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. സപ്ലിമെൻറ്റ്സ് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, പപ്പീസിന് ഒരിക്കലും നമ്മൾ 6 മന്ത്സ് വരെ ടാബ്ലറ്റ്സ് സപ്ലിമെൻറ്റ്സ് കൊടുക്കില്ല, എപ്പോഴും സിറപ്പ് സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക, സിറപ്പ് അല്ലാണ്ട് ഒരു കാരണവശാലും ടാബ്ലറ്റ് സപ്ലിമെൻറ്റ്സ് കൊടുക്കാണ്ടിരിക്കുക. പിന്നെ വരുന്നത് 5th മന്ത് ആണ്. 5th മന്ത് തൊട്ട് നമുക്ക് ഇവർക്ക് ലീൻ ഫാറ്റൊക്കെ കൊടുത്തു തുടങ്ങാം. ആദ്യം കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ കൊടുക്കുക, അതായത് ഫാറ്റ് കുറഞ്ഞ മീറ്റ്, അതിനെയാണ് ലീൻ ഫാറ്റ് എന്ന് പറയുന്നത്. ചിക്കൻ്റെ തന്നെ വൈറ്റ് മീറ്റാണ് കൊടുക്കേണ്ടത്. അല്ലാണ്ട് എപ്പോഴും ഇവർക്ക് അധികം ആൾക്കാരും സൈസ് ആവാൻ വേണ്ടിയിട്ട് ഈ ബീഫ് അല്ലാത്ത ചിക്കൻ്റെയൊക്കെ വേസ്റ്റും എന്താ നെയ്യൊക്കെ കുറേ ഇട്ട് കൊടുക്കുന്ന കാണാം. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. ആ കൊഴുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം തടിയല്ല, അത് ഈ ബൊണ്ണത്തടി, ഒബിസിറ്റി അതിലോട്ട് മാറത്തേ ഉള്ളൂ. ഒരിക്കലും നിങ്ങളുടെ റോട്ട്വീലർ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കില്ല. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് മീറ്റ് മേടിച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കാണ്ടിരിക്കുക. പിന്നെ 5th മന്ത് തൊട്ട് നമ്മളുടെ ഫുഡ് ഷെഡ്യൂളിൽ 3 പ്രാവശ്യമായിട്ട് നമ്മൾ ഫുഡ് കുറക്കും. അതായത് 4th മന്ത് വരെ നമ്മൾ 4 ടൈമാണ് ഫീഡ് ചെയ്തത്. ഈ ഒരു ടൈമാകുമ്പോൾ നമ്മൾ 3 ലോട്ട് ചുരുക്കും. അതും ഒരു കാര്യവും കൂടി എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന 3 നേരം കറക്റ്റ് ടൈമായിരിക്കണം. റോട്ടിൻ്റെയൊക്കെ കാര്യത്തിൽ ഫുഡ് എപ്പോഴും കൊടുക്കുന്ന കറക്റ്റ് പക്ക ടൈമിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വരുള്ളൂ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ സോഷ്യലൈസേഷൻ, അത് 4th മന്ത് തൊട്ട് തന്നെ അതിൻ്റെ സോഷ്യലൈസേഷൻ, പിന്നെ അതുകൂടാണ്ട് മാസ്റ്റർ ട്രെയിനിങ് ഇതൊക്കെ മസ്റ്റായിട്ടും കൊടുക്കണം. അത് കെയറിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഒരു കാരണവശാലും നമ്മുടെ അടുത്ത് ഒരു ഫുഡ് അഗ്രഷനൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഈ ഒരു ടൈം, അതായത് അതിൻ്റെ 4th മന്ത് തൊട്ട്, അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ആ ഒരു കൊണ്ടുവരുന്ന ടൈം തൊട്ട് തന്നെ നമ്മൾ റോട്ടിന് ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. പിന്നെ 5th മന്തിൽ നമുക്ക് 3 പ്രാവശ്യമുള്ളതിൽ 2 പ്രാവശ്യം ഡോഗ് ഫുഡും 1 പ്രാവശ്യം ഹോം ഫുഡ്, ആ ഒരു റേഷ്യോയിലാണ് കൊടുക്കുന്നത്. പിന്നെ മസ്റ്റായിട്ടും ഈ ഒരു ടൈമിൽ എഗ്ഗ് കൊടുക്കുക. എഗ്ഗ് 1.5 ആടം വെച്ച് ഒരു ദിവസം 2 എഗ്ഗ് വീതമൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് 3 എഗ്ഗിൻ്റെ വൈറ്റും 2 എഗ്ഗിൻ്റെ മഞ്ഞ ആ ഒരു രീതിയിലും കൊടുക്കാം. അത് നിങ്ങളുടെ ആ ഡോഗിൻ്റെ സൈസ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുക. പിന്നെ വരുന്നത് 6th മന്ത് ആണ്. 6th മന്ത് തൊട്ട് നമ്മൾ 3 എന്നുള്ളത് 2 ലോട്ട് കൺവേർട്ട് ചെയ്യും. 2 പ്രാവശ്യമാണ് നമ്മൾ പിന്നെ ഫുഡ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം ഫുള്ളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഹോം ഫുഡിലോട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് 1:1 റേഷ്യോയിലോട്ട്, അതായത് 1 പ്രാവശ്യം ഹോം ഫുഡ്, 1 പ്രാവശ്യം ഡോഗ് ഫുഡ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നല്ലത് നമ്മൾ ഹോം ഫുഡ് തന്നെ കൊടുത്ത് വളർത്തുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് ആയിട്ട് ബാക്കിയുള്ള കാൽഷ്യം,
മൾട്ടി വിറ്റാമിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. പിന്നെ മസ്റ്റ് ആയിട്ടും ഇവരുടെ ഡയറ്റിൽ ഫിഷ് പിന്നെ ബീഫ് ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് ബീഫ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ബീഫിൻ്റെ വേസ്റ്റ് അല്ല, നല്ല ബീഫ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ള ഡോഗ്സിന് കൊടുക്കുന്ന പോലെ കേർഡ് റൈസ്, വെജ് റൈസ്, എഗ് റൈസ്, പിന്നെ ചിക്കൻ റൈസ്, ഇങ്ങനെ നമുക്ക് ഓരോരോ ദിവസം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്ട്രക്ചർ, ബോഡി സ്ട്രക്ചറുള്ള ഒരു ഡോഗിനെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ റോട്ട് വീലർ പപ്പീസിനെ വളർത്തുമ്പോൾ ചെറുപ്പം മുതൽ തന്നെ മാസ്റ്റർ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് തന്നെ കൊണ്ടുവരിക. വളരെ പവർഫുള്ളും ലോയലുമായിട്ടുള്ള ഡോഗ് ബ്രീഡാണ് റോട്ട് വീലർ. നമ്മൾ കൃത്യമായിട്ട് മര്യാദയ്ക്കുമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ലൈഫ് കളഞ്ഞു വരെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പോൾ എപ്പോഴും ചെറുപ്പം മുതലേ തന്നെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മാസ്റ്റർ ട്രെയിനിങ്ങിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റോട്ട് വീലർ പപ്പി കെയറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ അതും കൂടി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.